ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് നൽകി ഒരു സ്ഥലമോ പ്രദേശമോ അഭിമുഖത്തിൽ ദേശവിരുദ്ധമെന്ന രീതിയിൽ പരാമർശിച്ചിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചെന്നും വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദുവിൻ്റെ എഡിറ്റർക്ക് കത്തയച്ചു കൂടുതൽ വിവരങ്ങളുമായി മാർഷൽ വി സി ചേരുന്നു മാർഷലേറ്റ എന്താണ് കത്തിൽ പറയുന്ന കാര്യങ്ങൾ വിശദാംശങ്ങൾ എന്താണ് എന്തു പറഞ്ഞു എന്തു പറഞ്ഞില്ല എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഈ കത്തും വാദങ്ങളും ഒക്കെ നിരത്തുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹി ഡല്ഹി എത്തുന്ന സമയത്തായിരുന്നു ദ ഹിന്ദുവിന് റിപ്പോർട്ടർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അഭിമുഖം നടത്തുന്നത് ആ അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടിലാണ് മുമ്പ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തെക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രധാനമായും അവർ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥലം എന്നിവ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പരാമർശം മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചിട്ടുള്ളത് അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തുന്നതാണോ എന്നുള്ള സംശയമുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ രീതിയിലേക്ക് ഉന്നയിക്കപ്പെടുന്നത് ഇതിനെ തുടർന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ കുറ്റക്കാരാക്കുന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന അഭിമുഖം ശരിയല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു ഇതേ തുടർന്നാണ് അല്പം മുമ്പ് ദി ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പറയാത്തതും മുഖ്യമന്ത്രി ഉദ്ദേശിക്കാത്തതുമായ കാര്യങ്ങൾ വളച്ചൊടിച്ചുള്ള വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത് ഇത്തരമൊരു നിലപാട് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ സർക്കാരിനോ സി പി എമ്മിനോ ഇല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഹിന്ദു ഹിന്ദുത്വ നിലപാടുകൾക്കെതിരെ എന്നും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സി പി എമ്മും സർക്കാരും ഹിന്ദുത്വ പ്രീണനം നടത്തുന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കുന്ന ഒരു അഭിമുഖമായിട്ടാണ് ആ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആ വാർത്തയിൽ കൃത്യമായി ഇടപെടലുണ്ടായി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മാത്രം നൽകണമെന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അതിനാണ് ഹിന്ദു പത്വത്തിന് കത്ത് നൽകിയിട്ടുള്ളത് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം അൻവർ ഉയർത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രി തരത്തിലുള്ള വാർത്താ സമ്മേളനത്തിൽ ഇതിൽ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു പ്രദേശമോ ഏതെങ്കിലും ഒരു സമുദായത്തെയോ കുറ്റക്കാരാക്കുന്ന രീതിയിലൊരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയിരുന്നില്ല എന്നാൽ അഭിമുഖത്തിൽ അത്തരമൊരു പരാമർശം നടത്തി എന്നുള്ള പ്രസ്താവന വന്നതുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് ഹിന്ദു പത്രത്തിന് ഈ കത്ത് നൽകിയിരിക്കുന്നതാണ്